ചെന്ന ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ INTUC വടകര ഡിവിഷൻ കമ്മിറ്റി വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം 98 തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി വൈദ്യുതി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ വൈദ്യുതി മേഖലയെ 5 സ്വകാര്യ ലാഭ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള നടപടിയുമായി മുന്നോട്ട് പോയ ഒരു സാഹചര്യം പത്രത്തിൽ വായിച്ചിട്ടുള്ള ഒരു കാര്യം. നോക്കാനോടെ കേരളത്തില് 1992 ഈ കെ കരുണാകരൻ മുഖ്യമന്ത്രി, CV പത്മരാജൻ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോഴാണ് ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ളവർക്ക് വൈദ്യുതി സൗജന്യമാക്കിയ നിലപാട് സ്വീകരിച്ചത്. പിന്നെ ഒരുപാട് സ്കീമുകൾ നമ്മുടെ സർക്കാരാകുമ്പോൾ കേന്ദ്രം ആദ്യം വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് വൈദ്യുതി ബോർഡുകൾ വിഭജിക്കാൻ തീരുമാനിച്ചത്. ഞാൻ ഈ വകുപ്പിൻ്റെ മന്ത്രിയെ കുറച്ചു കാലം പ്രവർത്തിച്ചുള്ള നിയമത്തിൽ ആ ഫയൽ ഞാൻ തിരിച്ചായിരുന്നു. അന്ന് കോൺഫറേഷൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അന്ന് എനിക്ക് നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ റാവുന്നറായാണ് അന്ന് നമ്മുടെ സംഘടനയുടെ ചുക്കാൻ പിടിച്ചത്. നദിയും കൂടെ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ആ ഫയൽ തിരിച്ചയച്ചത്. പക്ഷെ പിന്നീട് ഇടതുപക്ഷം വന്നപ്പോൾ അത് ഇവിടെ നടപ്പാക്കാനുള്ള തീരുമാനമുണ്ട്. പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞു ഇതിനൊരു കാരണം വെച്ചാലും സ്വകാര്യത ജനിക്കാൻ പാടില്ല. ഇപ്പോൾ കൊറോണയുടെ മറവിൽ ഇത് സ്വകാര്യവൽക്കരിക്കുമ്പോൾ ഇനി സൗജന്യ യൂണിറ്റുകൾ ഉണ്ടാവില്ല, സബ്സിഡി ഉണ്ടാവില്ല, മാത്രമല്ല ബില്ലുകൾ തീരുമാനിക്കുന്നത് ഏത് മേഖലയാണോ സ്വകാര്യ മേഖലയാണോ ഇത് ഏറ്റെടുക്കുന്നത് അവരാണ് ഇതിൻ്റെ എമൗണ്ട് തീരുമാനിക്കുക. ഒരു യൂണിറ്റ് ഇത്ര പൈസ എന്ന് വെച്ചിട്ടുള്ള ഇനി അത് തീരുമാനിക്കുന്നത് സ്വകാര്യ മേഖലയായിരിക്കും. ഇപ്പോഴും തന്നെ നമുക്ക് നമ്മുടെ മേഖലയുടെ സ്ഥിതി അറിയാം. അങ്ങനെ കൊറോണയിലെ ഇടയിൽ വൈദ്യുതി ഉപയോഗിക്കാത്തവർക്ക് ഒരു ഇരുട്ടടിയുടെ വിറ്റാണ് പോകും ഔദ്യോഗികമായിട്ട്. ഇനി അതൊക്കെ സ്വകാര്യ മേഖല ഔദ്യോഗികമാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലാന്ന് പറയുമ്പോൾ KCV പറയും അതല്ല ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാണ് ചില ഏരിയയിലാണ്, ഇനിയിപ്പോൾ തെറ്റൊന്നും പറ്റില്ല. കാരണം സ്വകാര്യ മേഖല അങ്ങ് തീരുമാനിക്കും. അതിൻ്റെ ഫലമായി സാധാരണക്കാരന് ഇതൊന്നും താങ്ങാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും. വീണ്ടും പാവപ്പെട്ടവൻ ഇമിനി വിളക്കിൻ്റെ ആ രീതിയിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. അതുതന്നെ നമുക്കറിയാം ഹൈടെക് വിദ്യാഭ്യാസത്തിന് നോക്കിയപ്പോൾ ദീപികാരൊരു ഒരു കുട്ടി ആത്മഹത്യ സംഭവം നമുക്കറിയാം. അപ്പോൾ ഇവരൊക്കെ ഇത് സ്വകാര്യ മേഖല വരുമ്പോൾ ഇതൊക്കെ ഹൈടെക് എന്ന് പറഞ്ഞ് സാധാരണക്കാരൻ്റെ കഞ്ഞിയിൽ മണ്ണിടുന്ന സമ്പ്രദായത്തിലേക്കാണ് കാര്യങ്ങൾ. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക, വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, ക്രോസ് സബ്സിഡി നിർത്തലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, വൈദ്യുതി മേഖലയിലെ കേന്ദ്രാധിപത്യം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പ്രേമദാസൻ അധ്യക്ഷത വഹിച്ചു. KK രഞ്ജിത്ത് നന്ദി പറഞ്ഞു. മുഹമ്മദ് ഷെരീഫ്, അഡ്വക്കേറ്റ് സി വത്സലൻ, പുറന്തോടത്ത് സുകുമാരൻ, KC രാജൻ, KK സുനിൽകുമാർ, രമേശൻ കിഴക്കയിൽ എന്നിവർ പ്രസംഗിച്ചു.